ഹലോ ഗായ്സ്, ഫസ്റ്റ് ടൈംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. 3.5 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം രാത്രിയാണ് ഞാൻ വന്നത്. അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടൽ ക്വാറന്റൈൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ക്വാറന്റൈനും വീഡിയോസും ഒക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ത്രീ 3:45 ഫ്ലൈറ്റ്. ഞങ്ങൾ 1 മണിക്ക് ചെക്കിങ്ങിന് കയറിയിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ക്യൂ നിന്നിട്ടാണ് ബോർഡിംഗ് പാസ് കിട്ടിയത്. ഇപ്പോൾ ഖത്തർ സമയം 8:30 ഞങ്ങൾ ദോഹയിലെത്തി. ഇതായിരുന്നു ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. ഇനി ഇവിടെ നേരെ എമിഗ്രേഷനിൽ പോകണം. അവിടെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് പുറത്തു പോകും, കാരണം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എയർപോർട്ടിനുള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അതായത് ഇമിഗ്രേഷൻ കൗണ്ടറിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. ഹോട്ടൽ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങി. അടുത്തത് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട്. കൊറോണയുടെ കേസസ് കഴിഞ്ഞ് ഫസ്റ്റാണ് ഇങ്ങനെ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്നത്. ഭയങ്കര പ്രോബ്ലം ആയിട്ട് എയർപോർട്ടിൽ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യലും അതും ഇതും എല്ലാം ആയിട്ട് ഒരുപാട് ടൈം എടുത്ത്. അങ്ങനെ ഹോട്ടലിൽ നിന്നും ടാക്സി വന്നിരുന്നു. ടാക്സിയിൽ അങ്ങനെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എയർപോർട്ടിൽ നിന്നൊരു 16 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിലേക്ക്. അപ്പോൾ ഡയറക്റ്റ് ഇനി ഹോട്ടലിൽ പോവുക, ബാക്കി ഇനി അവിടെ പോയിട്ട്. അപ്പോൾ റൂമിൽ വന്ന് കയറിയിട്ടുണ്ട്. എത്ര നേരം വെയിറ്റ് ചെയ്ത് ചോദിച്ചെന്നാൽ ഒരു ഐഡിയ ഇല്ല. അയ്യോ, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് ഇപ്പോൾ റൂമിൻ്റെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടിയത്. ആ കുഴപ്പമില്ല, അടിപൊളി റൂമായിട്ട് കാണുമോ.
നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം 3 മണിയായി. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അതായത് ഇന്നലത്തെ രാത്രി എയർപോർട്ടിലെ ക്ഷീണവും യാത്ര ക്ഷീണവും എല്ലാം കൂടെ ആയിട്ട് നല്ല ഉറക്കമായിരുന്നു. ഫുഡ് വന്നിട്ട്, അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ലഞ്ച്. ചിക്കൻ ബിരിയാണി ഉണ്ട്, പപ്പടം ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഒരു കേക്ക്, പിന്നെ സലാഡ്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതൊരു കോഫി ഉണ്ടാക്കി, കേക്ക് ഇരിക്കുന്നുണ്ട്. ഇതാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വ്യൂ. ഒന്നും പറയല്ല, ക്വാറന്റൈൻ ഭയങ്കര ബോറാണ്. കാരണം തനിച്ചാണ് റൂമിൽ, ഹോട്ടലിൽ ഷെയറിംഗ് ഇല്ല. അതായത് ഷെയർ ചെയ്യാൻ ആളെ എടുത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ് റൂം എടുത്തുള്ളത്. അപ്പോൾ റൂമിൽ തനിച്ചാണ് ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയി. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫുഡ് കഴിക്കും കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റും നാളത്തെ ഒരു നൈറ്റും ഉണ്ട്. മറ്റന്നാളെ ഇനി പുറത്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഫോണിൽ കളിച്ചിങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ 8 മണിയാകുമ്പോൾ ഫുഡ് വരുള്ളൂ എന്ന് പറഞ്ഞ് ആ ഫുഡിൻ്റെ വീഡിയോ കൂടി ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നർ നമുക്ക് പറയാൻ വേണ്ടിയിട്ടൊരു സബ്ജി കറി, റെഡ് വെൽവെറ്റ്, പിന്നെ കുറച്ച് സലാഡും, പിന്നെ ചപ്പാത്തി, ഒരു ജ്യൂസ്. ഇതാണ് നമ്മുടെ ഡിന്നർ. അങ്ങനെ നമ്മുടെ 1 ഡേ ക്വാറന്റൈൻ ഫിനിഷ് ആയിരിക്കണ്. ഇനി നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇനി ഇതാ ഡിന്നർ കഴിക്കുക, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ വീഡിയോ ഇനി നാളെ കാണാം. ബായ്.